ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ഇന്ന് നമ്മുടെ അച്ഛനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. പുതിയൊരു ഫോൺ വാങ്ങിയിട്ട്, അവർ പുതിയൊരു ഫോൺ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ പഴയ ഫോൺ അടിച്ച് പൊട്ടിച്ചിട്ടാണ് നമ്മൾ പ്രാങ്ക് പോകുന്നത്. അപ്പോൾ ചിലർ ഡൗട്ട് ഉണ്ടാവും, ഞാൻ ശരിക്കും ഫോൺ അടിച്ച് പൊട്ടിക്കുന്നുള്ളത്. അപ്പോൾ അവർ ഒരിക്കലും ഇല്ല കേസ്, കാരണം ഒരു ഫോൺ നമ്മളിങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നില്ല, കാരണം നമുക്ക് അത് വേറെ യൂസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ശരിക്കൂടെ ഫോണൊന്നും അടിച്ച് പൊട്ടിക്കുന്നതെന്ന് പറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അവർ കുറച്ച് പതുക്കെ ആട്ടാ പറഞ്ഞു. അപ്പോൾ അപ്പം അച്ഛനെ ഏതെങ്കിലും ഇവിടെ ഇല്ല, എന്തായാലും ഇപ്പോൾ പതുക്കെ പറ കാരണം എന്താ വെച്ചാൽ അമ്മേനെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞാലോ, പറയാൻ ചാൻസ് സർപ്രൈസ് ആകുമ്പോൾ തന്നെ പറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണ് എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, സൗണ്ടിൽ പറയുന്നില്ല കാരണം ധാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സർപ്രൈസ് പൊളിയില്ല. അപ്പോൾ എങ്ങനെയല്ലേ അച്ഛൻ ചെവി കിട്ടിയ നമ്മുടെ സർപ്രൈസ് പൊളിയില്ല എന്നൊക്കെയോ പറയുന്നത്, കാരണം അത്ര എക്സൈറ്റഡ് ആണ്. ബ്രോ എക്സൈറ്റഡ് അല്ലേ? പിന്നെ അല്ലാണ്ട് അപ്പോൾ നമ്മളിന്ന് സർപ്രൈസ് ചെയ്യാൻ പോകട്ടോ. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ വീഡിയോ എടുത്തു. ഇതിന് സോണിന്റെ 64 MP ക്യാമറ ആണ് വരുന്നത്, സോണിന്റെ ലെൻസ് ആണ് വരുന്നത് ഇതിന്. പിന്നെ ഹീലിയോ G95 ഗെയിമിംഗ് പ്രോസസർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 30 W ഡാർക്ക് ചാർജറിംഗ് ആണ് ഇതിന് വരുന്നത്, 5000 mAh ബാറ്ററി ആണ്. പിന്നെ ഡിസ്പ്ലേന്റെ റിഫ്രഷ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 90Hz സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ഗൈസ്, അപ്പോൾ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിരിക്കുവാണ്. അപ്പം ആയാലും ഏട്ടാ ശരിയായി പോയേ. ഓക്കെ ഏട്ടാ, ഓക്കെ. ഓ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാനുള്ള റെഡി ആട്ടോ. ഇപ്പം നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വൈകാട്ടോ. അപ്പോൾ ഞാൻ വളരെ വളരെയധികം എക്സൈറ്റഡ് ആണ്. അച്ഛൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫോൺ എന്താ ഇവിടെ കയ്യിലുണ്ട്, നമ്മുടെ ബ്രോ ഉണ്ട് കേട്ടോ ഇവിടെ. മനസ്സേ, ഫോണിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഫോൺ റിയൽമി ആണ്, സെറ്റ് അല്ലേ? ഇപ്പൊ അപ്പുവിന്റെ അടുത്ത് റിയൽമി ഉണ്ട്, വിശ്വാസത്തില റിയൽമി വാങ്ങി. റിയൽമിന്റെ കാര്യം പറഞ്ഞാൽ പാരമ്പര്യമായി നമ്മൾ റിയൽമി യൂസ് ചെയ്തവരാണ് കുടുംബം. എന്നെ തുഴപ്പുറം ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ റിയൽമി കൊടുത്തു സാധനം എടുത്തു. ആ സാധനം ഇവിടെ ഉണ്ട്, ഈശോണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ റിയൽമി 6 ആണ് യൂസ് ചെയ്തിട്ട് ഉണ്ടായത്. അപ്പൊ ആയാലും കുറെ ആൾക്കാർ നമ്മുടെ തുഴപ്പുറിനെ കുറിച്ച് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് സാധനം കാര്യങ്ങളൊക്കെ. അപ്പൊ ആയാലും എന്റെ കാര്യം പറഞ്ഞെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ പൈസ കൊടുത്തിട്ട് എടുക്കുന്നത് ഓർത്താണോ വെച്ചാൽ എന്തായാലും ഇതൊരു വികാരമാണ്, അതുകൊണ്ടാണ് എടുത്തത്. അതാണ് മെയിൻ ഇതിന്റെ കാരണം കേട്ടോ. അപ്പൊ ആയാലും സംഭവം ഓർത്താണോ വെച്ചാൽ എനിക്കൊരു ഇഷ്ടം കൊണ്ട് മാത്രമേ വാങ്ങിയൊരു ഫോണാണ്. മാത്രമല്ല എനിക്ക് ഇത് ഇഷ്ടമൊക്കെ, കാരണം ക്യാമറ കാര്യങ്ങളൊക്കെ മാസമാണ് കിട്ടുന്നത്, അടിപൊളിയാണ്. പിന്നെന്താ, അതൊക്കെയാണ്. പിന്നെ മാത്രമല്ല, അത് കുലുങ്ങൂല, അത് ഫുള്ളായിട്ട് സെറ്റ് പോലെയാണ്. അപ്പൊ നമ്മുടെ റിയൽമി 7 കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്യാമറ ഉണ്ട്, നല്ല പ്രോസസ്സറാണ്, ഗെയിമിങ്ങിന് പറ്റിയ ഒരു ഫോണാണ്. അതുപോലെ തന്നെ വേറെന്താ, 6GB 64GB ആണ്, അത്രയൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ലാത്ത സെറ്റാണ്. മാത്രമല്ല, വാങ്ങിക്കൊടുക്കല് കാരണം അച്ഛന് ഇപ്പൊ ഉള്ളൊരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് J8 ആണ്. അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ തൊട്ട് ഞാൻ യൂസ് ചെയ്തൊരു ഫോണാട്ടോ അത്. അതായത് അതിലാണ് ഞാൻ മുന്നേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഇത് ഏകദേശം കുറേ നാളായി കേട്ടോ, കുറെ നാളെ. മാത്രമല്ല, അച്ഛൻ ഹെവി യൂസാണ്. അതുപോലെ ഞാൻ അച്ഛൻ ഹെവി യൂസും വലിയ ഹെവി യൂസും, അതിൽ ഡബിള് ഹെവി യൂസ് ഞാനായിരുന്നു. ഞാൻ ഫസ്റ്റ് ഈ ഫോൺ എടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടാണ് അന്നൊരു അടുത്ത് എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പൊ അതിലും സംഭവം നേരം സെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിലും ഞാൻ 2-3 വീഡിയോസ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെത്ര അത് ഓവർലോഡ് കാരണം ഫുള്ളായിട്ട് ഹാങ് ആണ്. ഇപ്പോൾ കഴിയുമ്പോഴത്തേക്ക് സാംസങ് മാറി ഹാങ്സങ് ആയി. സാംസങ് കമ്പനി കുറ്റപ്പെടുത്തുന്നതല്ല, നല്ല ഒരുപാട് ഫോൺസിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിലും നമ്മുടെ ഫോണിന്റെ കുഴപ്പമില്ല, നമ്മൾ ഓവർലോഡാണ് ഫുള്ള്, നമ്മുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അതിലും നമ്മളെ ഫോണിൽ ഇപ്പോൾ ഒരു റിയൽമി 7 എന്ന് പറഞ്ഞ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് 2 ഫോൺ വാങ്ങിയിട്ടോ, ഒന്ന് ഇതും പിന്നെ ഒന്ന് വേറെ ഇതാണ് സാധനം.
സാധനം. ഇത് ഒരു ഡമ്മി ഫോണാട്ടോ, ഇത് വർക്ക് ചെയ്യില്ല, ഇത് നിങ്ങൾക്ക് എറിഞ്ഞു പൊട്ടി കൊന്നു വേണം ചെയ്യാം, പക്ഷെ വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യില്ല, ഇത് വെറും ഡമ്മിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതൊരു ഡിസ്പ്ലേ ഒന്നും അല്ല കേട്ടോ, ഇത് ഓണാവുന്നതല്ല, ഇത് ഫുള്ളൊരു പേപ്പറോ എന്തോ വലിയൊരു സാധനം ഉള്ളിൽ ഒട്ടിച്ചിരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാങ്കിന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫോൺ കേട്ടോ. അപ്പോൾ അതിൽ ഇതാണ് അടിച്ച് പൊട്ടിച്ച് അച്ഛനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. എക്സൈറ്റഡ് അല്ലേ? പിന്നെ അല്ല, അപ്പോൾ അതിൽ ഞാൻ അച്ഛൻ ആദ്യം ഇട്ടോ, ഇത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചെടുത്ത്, അപ്പോൾ അതിന് ഒരു വലിയൊരു സന്തോഷം ഉണ്ടല്ലോ. ഭയങ്കര അതെ. അപ്പോൾ അതിൽ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ മുന്നേ അച്ഛനൊരു പെന്നൊക്കെ വാങ്ങി കൊടുക്കാറ്, 10 രൂപയുടെ പെന്ന്. അന്നേരം എനിക്ക് അതൊക്കെ വലിയ കാര്യം, കാരണം എൻ്റെ വേറെ പൈസ ഒന്നുമില്ല. അപ്പോൾ 10 രൂപയുടെ പെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ദിവസം പോയി വാങ്ങി അച്ഛനെ കൊടുക്കുകയും ചെയ്യുന്നു. അല്ല, അച്ഛനെ വളരെയധികം സന്തോഷമാണ്. എത്ര ചെറിയ കാര്യമാണ്, വലിയ കാര്യം അച്ഛനെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൽ ഇന്ന് അച്ഛനെ റിയാക്ഷൻ എന്തായിരിക്കും ഒന്നും അറിയില്ല. അച്ഛനെ വിളിക്കും, ഒരു സൂചനയും കൊടുക്കില്ല. ഇങ്ങനെ കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അതിന് ഒരു ഇതുമില്ലേ, ഒരു വേറെ ലെവലാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛന് ഇപ്പോൾ ഫോണ് വേണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് തന്നെ ആ ഫോണ് യൂസ് ചെയ്യുമ്പോൾ അച്ഛന് 2 മിനിറ്റ് ഞാൻ നോക്കാൻ വേണ്ടി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആവുന്നില്ല, കാരണം അത്ര ഹാങ് ആണ് ഫോൺ. അപ്പോൾ ഏതായാലും അത് ഓവർലോഡായാണ് കേട്ടോ. അപ്പോൾ അതിൽ അത് നമ്മൾക്ക് എന്തായാലും അത് കളയൊന്നുമില്ല, നമുക്ക് പരിചയക്കാർക്കോ ആർക്കെങ്കിലും ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഫുൾ ഫോർമാറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഹാങ് കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അതിൻ്റെ നമുക്ക് നമ്മുടെ ആർക്കും കൊടുക്കാം. ഇപ്പോൾ വീട്ടിലെത്തിക്കൊണ്ട് പോകട്ടെ, ഏകദേശം 6 ആയി ഇവിടെ വീടെത്തി. ഫേലും ഗൈസ്, അപ്പോൾ അതിൽ നമ്മൾ അന്ന് വാങ്ങിയ ടീഷർട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ പിടിച്ച് പോകാലോ മനസ്സ്, അതന്നെ അതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ഇങ്ങനെ പിടിക്കാം. അപ്പോൾ അതിൽ നമുക്ക് തിരികെ മനസ്സേ ഇല്ല അല്ലേ? ഇല്ല, ചാൻസ് വളരെ വളരെ കുറവാണ്. കുറവാണല്ലേ? മാത്രമല്ല അച്ഛൻ പുറത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം അച്ഛൻ പുറത്തുണ്ടോ ഇല്ലയോ. പുറത്ത് വരുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഇനി നമ്മുടെ ഫ്രെയിമിൽ കളിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഫേക്ക് ഫോൺ. അപ്പൊ അതായത് ഇതും പിന്നെ നമ്മുടെ അച്ഛന്റെ ഫോണും. അച്ഛന് നമുക്കൊരു മാജിക് കാണിക്കാനുണ്ട്, ഇതുണ്ടാവും കൂട്ടിക്കൊണ്ടിരാ. അത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അച്ഛൻ വരവിടെ പ്ലാൻ എന്താണെന്ന് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. സിമ്പിളാണ് പ്ലാൻ. അപ്പോൾ ഇതിൽ അച്ഛനോട് മാജിക് കാണിക്കാണ്ട് പറഞ്ഞ് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മുടെ പ്രാങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അമ്മയുണ്ട്, ഇത് കേൾക്കണ്ട. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനമ്മ ഇവിടെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മാജിക് ട്രിക്ക് കാണിക്കാണ്ട് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഫോൺ നമ്മൾ വാങ്ങി ഒരു സഞ്ചി, അതായത് നമ്മളങ്ങനെ പറയാറ് കേട്ടോ, എന്താ പറയുക, ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഇടും. അതിന് ശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അത് അടിച്ച് പൊട്ടിക്കുന്ന പോലെയൊക്കെ ആക്കും. അപ്പോൾ അടിച്ച് പൊട്ടിക്കുന്ന എങ്ങനെയാണ് വെച്ചാൽ, അച്ഛനെ പിന്തിരിപ്പിച്ച് റോഡിൽ എന്തെങ്കിലും കാണിച്ച് പിന്തിരിപ്പിച്ചിട്ട് നമുക്ക് ആ ടൈമിൽ തന്നെ ഫോൺ മാറ്റി ഇതിലേക്ക് വെക്കണം. അതിന് ശേഷമായിരിക്കും നമ്മുടെ പ്രാങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അത് അടിച്ച് പൊട്ടിക്കും. അപ്പോൾ അച്ഛൻ വിചാരിക്കും അച്ഛൻ്റെ ഫോൺ അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ഡമ്മി ഫോണാട്ടോ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പുതിയ ഫോൺ എടുത്ത് നമുക്ക് സർപ്രൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൗണ്ടൊക്കെ പതിയാണ് പറയുന്നത്, കാരണം അച്ഛൻ കേൾക്കൂല, അച്ഛൻ തായുള്ളത് ഇവിടെ പുറത്ത് അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ ഇട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ വന്നിരിക്കുവാണ് അല്ലേ അച്ഛാ? നമ്മുടെ അച്ഛനുണ്ട്, കുറെ നാളെ വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പോൾ അതിലും നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് അച്ഛനൊരു മാജിക് ട്രിക്ക് കാണിച്ചു കൊടുക്കാൻ പോകണം, ഒരു അച്ഛനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലും സംഭവം കിടലിനാ അച്ഛാ. ആയിക്കോട്ടെ, നോക്കാം. ആ അച്ഛനിലേക്ക് ഇട്. എന്റെ ഫോൺ ഇട്ട് ഉണ്ട്. ആ ഫോൺ ഇട്ടു. ആ ഫോൺ ഇട്ടു. ഓക്കെ, ഫോൺ ഇട്ടിരിക്കുവാണ്. അപ്പോൾ അതിലും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫോൺ ഉണ്ട്, വീട്ടിൽ ഫോണല്ലേ. അവിടെ ഒരു മിനിറ്റ് ഉണ്ട്. അതില്ല, അതില്ല. ക്യാമറ എന്തോ സെറ്റ് ആയിരുന്നു. എന്ത് ഇടാം? അത്ര ഇട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? അമ്മല്ല അച്ഛനല്ലേ? അല്ല, ഒന്നുമില്ല അമ്മ, അതൊന്നും വിളിച്ചാലോ. അപ്പോൾ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ മാജിക് ഇതാണ്, നമുക്ക് കാണാൻ പറ്റും. അയ്യോ എടാ ചട്ടാ, ഫോണല്ലേ നമ്മുടെ അഭിപ്രായം പിന്തിരിപ്പിക്കുമ്പോ പെട്ടെന്ന് ഞാൻ തന്നെ ഫോണ് മാറ്റിയ ഒരു ഡൗട്ട് പെട്ടെന്ന് എറിഞ്ഞ് പൊട്ടിക്കുമ്പോ. ഉറപ്പല്ല, ഇനി എന്റെ ഫോൺ തന്നെ മാറി വെച്ചു പോയാൻ ഡൗട്ട് എറിയാൻ പോകുമ്പോ. അപ്പൊ അച്ഛാ, ഞാൻ വിചാരിച്ച പോലെ അല്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല അച്ഛൻ. കാരണം എന്താ വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞ എനിക്കറിയാം അച്ഛൻ അടിച്ചില്ല എന്നായാലും, സത്യം പറഞ്ഞ
നോർമലി കുറെ ആൾക്കാർ കമന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അച്ഛൻ എന്താ അടിക്കുന്നു ചെയ്യാത്തത്, കേസ് അടിക്കുന്നില്ല. അത് ചെറുപ്പത്തിൽ പറഞ്ഞു അടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. അതായത് അച്ഛൻ എന്താ ചൂടാവുന്ന ഫോണ് പൊട്ടിച്ചൂടാ നീ, പക്ഷെ ഇതിനേക്കാളും വലിയ എന്തോ അത്ഭുതങ്ങൾ നീ കാണിക്കുന്നില്ല, എന്തോ ചെറിയൊരു തിരക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇല്ല ഇത് ഒരു മിനിറ്റ് അച്ഛാ, ബാറ്ററി കഴിഞ്ഞു പോയി, മറ്റേ ഞാൻ ബാറ്ററി എടുത്തിട്ട് വരാം. അച്ഛാ അച്ഛന് പുതിയൊരു സർപ്രൈസ് ആയിട്ടിരിക്കും. ചോദിച്ചതേലും അതിൽ വേറെ ഫോൺ ഉണ്ടോ? ഞാൻ പറഞ്ഞ ഡമ്മി ഫോൺ ഉണ്ട്. അതേതായാലും നന്നായിട്ടുണ്ട്. അതായത് മുമ്പ് നീ എന്റെ ആ ഹെൽമെറ്റ് ഇതുപോലെ പ്രാങ്ക് ചെയ്തിട്ട് ഹെൽമെറ്റ് ശരിക്കും തച്ച് പൊളിക്കേണ്ട ചെയ്തു. ആ സാധനം ഞാൻ വിചാരിച്ചു വീണ്ടും ഇപ്പൊ പോലീസിലെ കർശനമാക്കിയിട്ട് ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാരൻ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു, അത് വെറുതെ പൊളിച്ചു കളഞ്ഞു. ഇതിപ്പോ ഏതായാലും നന്നായിട്ടുണ്ട്, എന്റെ ഫോണിന് ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ഇതൊരു അടിപൊളി മാജിക്. ഞാൻ വിചാരിക്കും നമ്മുടെ മജീഷ്യൻ മുതുകാടിനെല്ലാം വലിയ ഒരു മാജിക് ആയി പോയി. ഫോൺ വേണമെന്ന് വിചാരിച്ച ഇത് എന്റെ ഫോണ് നന്നാ കേടായി പോയിട്ടുണ്ട്. ഇതിപ്പോ അതുപോലെ ഹാങ് ആവുന്നുണ്ട്. അപ്പൊ ഏതായാലും ഒരു പുതിയ ഫോൺ ഞാൻ വേണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോന്റെ വക ഈ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. വകയാണ് ഇതാണ് ഫോൺ കേട്ടോ, ഇവിടെ തന്നെ ഇറക്കുവാണ്. ഇതാണ് ഇതാട്ടോ മോടെ ഫോൺ. ഇനിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇത് 60 എത്ര ഇതിന്റെ GB 64 GB 6 GB ഉണ്ട്. നമുക്ക് ചെറിയൊരു സർപ്രൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അച്ഛൻ ഇഷ്ടമായി. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇതൊരു വീഡിയോ, അച്ഛന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു. നമ്മുടെ ഒരു ചെറിയൊരു ഫോൺ ആട്ടോ. അപ്പൊ അതായിരുന്നു നമ്മുടെ വീഡിയോ. ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാൻ വിട്ടു. നമുക്ക് നാളെ ഒരു കിടക്കാച്ച വീഡിയോ ആണ്. അതിലേക്ക് മിസ് മീ അപ്പു സൈനിങ് ഔട്ട്. ബൈ, പീസ്.